നമസ്കാരം. നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്ക് നമ്മൾ ലോകോത്തര മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്, നല്ല ബെസ്റ്റ് ജേർണലിസ്റ്റാണ് എന്ന സർട്ടിഫിക്കറ്റ് ചില ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ആ എളുപ്പവഴി മറ്റൊന്നുമല്ല, അല്പം മോദി വിരുദ്ധത, അല്പം ഹിന്ദു വിരുദ്ധത, അല്പം രാജ്യവിരുദ്ധത, ഇതെല്ലാം കൂടി ചേർത്തുള്ള ഒരു മിക്സ്, അതിൻ്റെ മുകളിൽ ഒരു ബുദ്ധിജീവി പരിവേഷം, ഇത്രയൊക്കെ കൊടുത്ത് ലേഖനങ്ങൾ എഴുതുകയും വാർത്തകൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നമ്പർ വൺ ജേർണലിസ്റ്റായി മാറും. നിങ്ങൾ നടത്തുന്നത് ഏറ്റവും മഹത്തരമായ ജേർണലിസമാണ് എന്ന് പറയാൻ ഇന്ത്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലുള്ള ചില മാധ്യമങ്ങളെങ്കിലും തയ്യാറാകുകയും ചെയ്യും. അങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുന്നത്, ജയിലിലാക്കിയിരിക്കുന്നത്. മറ്റാരുമല്ല, ഓൾട്ട് ന്യൂസ് എന്ന് പറയുന്ന വെബ് പോർട്ടലിൻ്റെ സ്ഥാപക എഡിറ്ററായ മുഹമ്മദ് സുബൈർ എന്ന് പറയുന്ന വ്യക്തിയാണ് അത്. മുഹമ്മദ് സുബൈറിനെ അറസ്റ്റിലായപ്പോൾ തന്നെ അന്താരാഷ്ട്ര ദേശീയ തലത്തിൽ തന്നെ നിരവധി മാധ്യമപ്രവർത്തകരും ഇടതുപക്ഷ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇത് മാധ്യമപ്രവർത്തനത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും എതിരെയുള്ള നടപടിയാണ്. സർക്കാർ അതിൽ നിന്ന് പിന്തിരിയണം. മുഹമ്മദ് സുബൈറിനെ എത്രയും പെട്ടെന്ന് പുറം ലോകം കാണിക്കണം. അയാളെ വെറുതെ വിടണമെന്നൊക്കെ ആവശ്യപ്പെട്ട് നിരവധി ആൾക്കാർ ഇതിനോടകം വന്നിട്ടുണ്ട്. പക്ഷേ മാധ്യമപ്രവർത്തനം ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനുള്ള മറയായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഈ നാട്ടിൽ ഇനി സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ സാധിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച നട്ടെല്ലുള്ള ഒരു ഭരണകൂടമാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുബൈറിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള വഴി അത്ര സുഗമമായിരിക്കില്ല. ഇനി ആരാണ് ഈ മുഹമ്മദ് സുബൈർ, അയാൾ എന്താണ് ചെയ്തത് എന്ന് നോക്കുമ്പോൾ, ഇപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ നടത്തിയ അന്വേഷണങ്ങൾ, ആ അന്വേഷണങ്ങളെ തുടർന്നാണ് സുബൈറിനെ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തതെന്നറിയുന്നു. ഈ അന്വേഷണങ്ങളിലൊക്കെ തെളിഞ്ഞു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. മുഹമ്മദ് സുബൈർ ആരാണ്? മുഹമ്മദ് സുബൈർ നേരത്തെ പറഞ്ഞ പോലെ ഓൾട്ട് ന്യൂസ് എന്ന് പറയുന്ന ഒരു വെബ് ന്യൂസ് പ്ലാറ്റ്ഫോമിൻ്റെ ഉടമസ്ഥനാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപകനാണ്. അയാളോടൊപ്പം പ്രതീക് സിന്ന എന്ന് പറയുന്ന മറ്റൊരാളുമുണ്ട്. ഈ മുഹമ്മദ് സുബൈറാണ് ഏതാണ്ട് ഒരു മാസം മുമ്പ്, കൃത്യം ഒരു മാസം മുമ്പ്, ഒരു ടൈംസ് നൗവിൻ്റെ ചാനൽ ചർച്ചയിൽ നുപുർ ശർമ്മ എന്ന് പറയുന്ന ആ ബി ജെ പിയുടെ വനിതാ വക്താവ്, അവർ നടത്തിയ ചില പരാമർശങ്ങൾ, അത് കോണ്ടസ്റ്റിൽ നിന്നെടുത്ത് ആ പരാമർശങ്ങളെ പരോധീകരിച്ച് അത് പ്രവാചക നിന്ദയാണ് എന്നുള്ള രീതിയിൽ വലിയ പ്രചരണം കൊടുക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിനെ ഒരു വലിയ വിഷയമായി വളർത്തിയെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് ഈ മുഹമ്മദ് സുബൈർ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രവാചക നിന്ദ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രവാചകനെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചോ നമ്മൾക്ക് പരാമർശിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അദ്ദേഹം ചെയ്തിരുന്നതും ചെയ്തതും പഠിപ്പിച്ചതും ഒക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആ വിശ്വാസികളുടെ കാര്യം മാത്രമാണ്. നമ്മൾക്കതിൽ കമൻ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പക്ഷേ എത്ര പ്രകോപിതയായാൽ പോലും ഇങ്ങനെയൊക്കെയുള്ള ചില പരാമർശങ്ങൾ നടത്തിയാൽ അത് സമൂഹത്തിൽ ഉൾക്കൊള്ളാവുന്ന ഒരു മാനസികാവസ്ഥയല്ല നമ്മളുടെ ഭാരതത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് കൃത്യമായി അറിയേണ്ട ഒരാളായിരുന്നു നുപുർ ശർമ്മ. അതുകൊണ്ട് നുപുർ ശർമ്മയെ ബി ജെ പി അവരെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും സസ്പെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തു. അത് മറ്റൊരു വിഷയം. പക്ഷേ ഇങ്ങനെ ഒരു നുപുർ ശർമ്മയുടെ പരാമർശങ്ങൾ ഉണ്ടായത്, ആ പരാമർശങ്ങൾക്ക് നുപുർ ശർമ്മയെ പ്രകോപിപ്പിച്ചത് മറ്റൊരു വശമാണ്. നുപുർ ശർമ്മയെ നിരന്തരമായി ആ ചാനൽ ചർച്ച, നമ്മൾ എല്ലാവരും ആ ചാനൽ ചർച്ച കണ്ടതാണ്. ടൈംസ് നൗവിലെ നവിക എന്ന് പറയുന്ന ആങ്കർ ആയിരുന്നു ആ ചാനൽ ചർച്ച നയിച്ചത്. ആ ചർച്ചയിൽ കൃത്യമായി മറ്റൊരു പാനലിസ്റ്റ് ഗ്യാൻവ്യാപി മോസ്കിൽ കണ്ടെത്തി എന്ന് പറയുന്ന ശിവലിംഗത്തെക്കുറിച്ചും പൊതുവെ ശിവ സങ്കല്പത്തെക്കുറിച്ചും വളരെ മോശമായി സംസാരിക്കുകയും നിരവധി പ്രാവശ്യം അത് തടസ്സപ്പെടുത്താൻ നുപുർ ശർമ്മ ശ്രമിക്കുകയും ചെയ്ത് പരാജയപ്പെട്ടപ്പോഴാണ് എന്നാൽ പിന്നെ നിങ്ങളുടേതും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നുപുർ ശർമ്മ നടത്തിയത്. ഈ പറയുന്ന സുബൈർ ചെയ്തത് ഇതല്ല. സുബൈർ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ രണ്ടു വശത്തു നിന്നും മതനിന്ന ഒഴിവാക്കുന്നത് അത്യാവശ്യമായിരുന്നുവെന്നും രണ്ടു കൂട്ടരും അത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾക്കത് മനസ്സിലായേനെ. ഇയാൾ ചെയ്തത് മറ്റൊന്നാണ്. ഇയാൾ കൃത്യമായി മറുവശത്തു നിന്ന് ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിച്ച് സംസാരിച്ച വ്യക്തിയുടെ ഭാഗങ്ങൾ പൂർണ്ണമായി എഡിറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് നുപുർ ശർമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തുകൊണ്ടാണ് May 27 രാത്രി 11:30 ഇയാളുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് ആ വീഡിയോ സഹിതം പോസ്റ്റ് ആദ്യമായി ഇടുന്നത്. ഇയാൾ ഇട്ടിട്ട് ഇയാൾ പറഞ്ഞത് കൃത്യമായിട്ട്
ഇസ്ലാമിക വിശ്വാസികളെ പ്രകോപിപ്പിക്കുന്ന വിധം തന്നെയായിരുന്നു. പ്രവാചക നിന്ദയാണ് ഈ സ്ത്രീ നടത്തിയിരിക്കുന്നത്. ഇവർ ബി ജെ പിയുടെ ദേശീയ വക്താവാണ്, ഭാരതം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ദേശീയ വക്താവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചക നിന്ദ എന്നുള്ള നിലയിൽ തന്നെ ഇവർ ഈ പറയുന്ന സുബൈർ മെയ് 27-ാം തീയതി രാത്രി 11:30 പോസ്റ്റ് ചെയ്യുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നുബുർ ശർമ്മ അതിനെതിരായ ട്വീറ്റ് ഇടുന്നുണ്ട്. അവർ പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് മുഴുവൻ വീഡിയോ കാണിക്കൂ, നിങ്ങളത് മുഴുവൻ കാണിക്കാതെ എഡിറ്റ് ചെയ്ത് ഇത് ഈ ഭാഗം മാത്രം കാണിക്കുന്നത് എത്ര നീചമായ കാര്യമാണ് എന്നവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഇയാൾ മറുപടി കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അപ്പോഴേക്കും നുബുർ ശർമ്മയ്ക്ക് പ്രവാചക നിന്ന എന്നുള്ള നിലയിൽ അവർ അപ്പോൾ തന്നെ വധഭീഷണിയും മറ്റു ഭീഷണികളും ഒക്കെ കൊണ്ട് അവരുടെ ട്വിറ്റർ അക്കൗണ്ടും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും നിറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ ഈ പറയുന്ന ഓൾട്ട് ന്യൂസിൻ്റെ സ്ഥാപകരിൽ മറ്റൊരാളായ പ്രതീക് സിന്ന, ഇപ്പോൾ പ്രതീക് സിന്നയുടെയും അറസ്റ്റ് ആവശ്യപ്പെട്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ട്. അയാൾ പൂർണ്ണമായിട്ടും സുബൈറിനെ അനുകൂലിക്കുകയും ഈ നുബുർ ശർമ്മയ്ക്കെതിരെ ശക്തമായി പറയുകയും എഡിറ്റ് ചെയ്ത വീഡിയോ അല്ല ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അവകാശപ്പെടുകയും ചെയ്തു. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വാഷിങ്ടൺ പോസ്റ്റിലെ കോളമിസ്റ്റായ റാണ അയ്യൂബ് എന്ന് പറയുന്ന ഇന്ത്യൻ ജേർണലിസ്റ്റ്, ഇന്ത്യക്കാരിയായ ജേർണലിസ്റ്റാണ് റാണ അയ്യൂബിനെ, ദേശീയ മാധ്യമങ്ങളൊക്കെ കാണുന്നവർക്കറിയാം, അവർ ചില ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നതാണ്. സ്ഥിരമായി ബി ജെ പി വിരോധം മാത്രമല്ല വലിയ ഹിന്ദു വിരോധവും അല്ലെങ്കിൽ ഹിന്ദു ആശയങ്ങൾക്കെതിരെ, ഹിന്ദുത്വ ആശയങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന, എപ്പോഴും നരേന്ദ്രമോദിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് അവർ. അവർ ലോകത്തിലെ ഏറ്റവും ഫൈനസ്റ്റ് മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് എന്ന് അവരെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ ഒരു വിവാദത്തിന് ശേഷം വിശേഷിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അവരെന്തുതരം മാധ്യമപ്രവർത്തനം നടത്തിയിട്ടാണ് അവർ ആ വിശേഷണത്തിന് അർഹയായത് എന്ന് ഈ പറയുന്നവർക്ക് പോലും അറിയില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ റാണ അയ്യൂബ് എന്ന് പറയുന്ന ആൾ എന്ത് മാധ്യമപ്രവർത്തനം നടത്തിയാണ് ഇത്ര വലിയ പ്രശസ്തി ഉണ്ടാക്കിയതെന്ന് നമ്മളാരും കേട്ടിട്ടില്ല. ഒരുപക്ഷെ നമ്മുടെ അറിവ് കുറവ് ആയിരിക്കാം. പക്ഷേ അവരെ ഏറ്റവും വലിയ ജേർണലിസ്റ്റ് എന്നാണ് പ്രഖ്യാപിച്ചത് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ റാണ അയ്യൂബ് വളരെ പെട്ടെന്ന് തന്നെ ഒരു ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. അവർ ട്വീറ്റ് ചെയ്ത് മറ്റൊന്നുമല്ല, അന്താരാഷ്ട്ര മാധ്യമങ്ങളെയും മറ്റ് രാജ്യങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അവർ പോസ്റ്റ് ഇട്ടത്. നിങ്ങൾ കാണുന്നില്ല ഈ നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവർ വളരെ വ്യക്തിപരമായി തന്നെ ഈ പറയുന്ന നുബുർ ശർമ്മയെ അധിക്ഷേപിക്കുകയും, ഞാൻ ഇന്നേ വരെ ഒരു ചാനൽ ചർച്ചയിലും ഇത്രയും വലിയ മതം നിന്ന കണ്ടിട്ടില്ല എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് റാണ അയ്യൂബിൻ്റെ രംഗപ്രവേശം. തീർന്നില്ല. റാണ അയ്യൂബ് അത് പറഞ്ഞു വെച്ചതിൻ്റെ പിന്നാലെ ജൂൺ 28-ാം തീയതി അടുത്ത ദിവസം റാണ അയ്യൂബിൻ്റെ സഹോദരൻ ആരിഫ് അയ്യൂബ് എന്ന് പറയുന്ന വ്യക്തി ട്വീറ്റുമായി രംഗത്ത് വരികയാണ്. ആ ആരിഫ് അയ്യൂബ് എന്താണ് പറഞ്ഞതെന്ന് കേട്ടാൽ ഒന്നുകൂടി ഇവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാവും. ആരിഫ് അയ്യൂബ് അയാളുടെ ട്വീറ്റിൽ പറഞ്ഞത്, ഗൾഫ് രാജ്യങ്ങൾ ഇത് ശ്രദ്ധിക്കണം, പ്രവാചകൻ നിന്ന് നടക്കുന്നു ഇന്ത്യയിൽ. ഗൾഫ് രാജ്യങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്കുള്ള ഓയിൽ സപ്ലൈ നിർത്തിയാൽ ഇന്ത്യയിലെ മുസ്ലിം വിരോധമുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധരായ ഹിന്ദുക്കൾ ഒരു പാഠം പഠിക്കുമെന്നാണ് ആരിഫ് അയ്യൂബിൻ്റെ ട്വീറ്റ് വന്നത്. നിങ്ങൾ ഓർക്കണം, ഈ പറയുന്ന റാണ അയ്യൂബ് എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇന്ത്യയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. അവരുടെ സ്വന്തം സഹോദരനാണ് ഈ ആരിഫ് അയ്യൂബ് എന്ന് പറയുന്ന വ്യക്തി. അയാൾ പറയുകയാണ്, ഇന്ത്യയിൽ ഗൾഫ് രാജ്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്ത്യക്കുള്ള ഓയിൽ സപ്ലൈ അവസാനിപ്പിക്കണം എന്ന് മാത്രമല്ല, ഇന്ത്യയിലുള്ള യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം ലക്ഷ്യം മറ്റൊന്നുകൂടിയുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അവരുടെ ഹിന്ദുക്കളായിട്ടുള്ള ഇന്ത്യക്കാരാണ്. അവരെയും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഇതിൽ. കാരണം ഇതിനകത്ത് ഈ പറയുന്ന ട്വീറ്റിൽ ഇയാൾ ടാഗ് ചെയ്തിരിക്കുന്നത് യു എയിലെ ഭരണാധികാരിയെ ഉണ്ട്, അറാംകോ എന്ന് പറയുന്ന ഓയിൽ കമ്പനിയുണ്ട്, അങ്ങനെ നിരവധി പേരെ ടാഗ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്വീറ്റാണ് ആരിഫ് അയ്യൂബ് നടത്തിയത്. ആരിഫ് അയ്യൂബിൻ്റെ ഈ ട്വീറ്റ് കൂടി വന്നു കഴിഞ്ഞതോടുകൂടി ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെ ഒരു വലിയ പ്രവാചകൻ നിന്ന നമ്മളുടെ രാജ്യത്ത് നടന്നിരിക്കുന്നു, ഇന്ത്യ മുഴുവൻ ഇസ്ലാമിക വിരുദ്ധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാനാണ് ഇവരെല്ലാം ശ്രമിച്ചത്. പക്ഷേ ഇവരൊന്നും ഉദ്ദേശിക്കുന്ന തരത്തിൽ ഈ വിഷയം ഏറ്റെടുക്കാൻ
ആ സമയത്ത് ഗൾഫ് രാജ്യങ്ങളൊന്നും തയ്യാറായില്ല, അല്ലെങ്കിൽ ഗൾഫിലുള്ള ആൾക്കാരൊന്നും തയ്യാറായില്ല. അപ്പോഴാണ് മൂന്നാമത്തെ കക്ഷികൾ രംഗത്ത് ഇറങ്ങുന്നത്. അത് ദി ഹോക്ക് ഐ, കഴുകന്റെ കണ്ണ് എന്ന് പേരുള്ള ഒരു ട്വിറ്റർ ഐ ഡിയിൽ നിന്ന് നിരന്തരം ട്വീറ്റുകൾ വരാൻ തുടങ്ങി. ഒരു 4 ദിവസത്തിന് ശേഷം ആ ട്വീറ്റുകൾ, ഹോക്കൈയിൽ നിന്ന് വന്ന ട്വീറ്റുകൾ മറ്റ് വ്യാപകമായി മറ്റ് നിരവധി അക്കൗണ്ടുകളിൽ നിന്ന് ആ ട്വീറ്റുകൾ വ്യാപിക്കപ്പെടുകയും അതൊരു വലിയ തരംഗമായി ട്വിറ്ററിലുടനീളം പിന്നീട് മറ്റ് സോഷ്യൽ മീഡിയയിലും മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ ട്വീറ്റുകളിൽ 76% അറബിക് ഭാഷയിലുള്ളതായിരുന്നു. എന്ന് മാത്രമല്ല, ഒരു സമയത്ത് ഏതാണ്ട് 45,000 ട്വീറ്റുകൾ വരെ ഈ ഒരു വിഷയത്തിൽ എവറിഡേ, എല്ലാ ദിവസവും വരാൻ തുടങ്ങിയ ഒരു കാലഘട്ടം, ഒരു സമയമുണ്ടായി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്, ഞാൻ ഇത്രയും വിശദമായി ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോരുത്തർ വരിക, എന്നിട്ടും വേണ്ട ഫലം കാണാത്തപ്പോൾ മറ്റൊരു ട്വിറ്ററിൽ നിന്ന്, മറ്റൊരു ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന്, പേരില്ലാത്ത ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് നിരവധി ട്വീറ്റുകൾ ഒരേ സമയത്ത് വരിക, അത് പിന്നെ പെട്ടെന്ന് വ്യാപിക്കുക, അത് അറബിക്കിലാകുക. ഈ പറയുന്ന ട്വീറ്റുകളെല്ലാം തന്നെ UAE-യിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും ഭരണാധികാരികളെ കൂടി ടാഗ് ചെയ്തുകൊണ്ട് ആകുക. ഇതെല്ലാം ഒട്ടും യാദൃശ്ചികമല്ല എന്ന് എടുത്തു പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞത്. ഈ പറയുന്ന റാണ അയ്യൂബും മുഹമ്മദ് സുബൈറും ഉൾപ്പെടെയുള്ളവർ, ഈ അതിനുശേഷം വന്ന ഈ ഹോക്കൈ പോലെയുള്ള ട്വിറ്റർ ഐഡികൾ എല്ലാം തന്നെ ഇതെല്ലാം കൃത്യമായ ഒരു ടൂൾ കിറ്റിൻ്റെ ഭാഗമാണ്. ഭാരതത്തെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഭാരതത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുക. തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വലിയ വിഷയമായി ഇത് മാറിക്കഴിഞ്ഞപ്പോൾ ഭാരതത്തിന് അല്പം സമ്മർദ്ദത്തിലായി എന്നുള്ളത് സത്യമാണ്. ഭാരതത്തിൻ്റെ വിദേശകാര്യ വകുപ്പിന് കൂടുതൽ സമയം പ്റവർത്തിക്കേണ്ടി വന്നു ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇവരും ആഗ്രഹിച്ചത്. പക്ഷേ ഭാരതത്തെ അതുകൊണ്ട് തകർക്കാമെന്നൊക്കെയുള്ള വ്യാമോഹം ഇവരെ സംബന്ധിച്ചിടത്തോളം നടന്നില്ല. കാരണം അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, ഖത്തറിൽ ആ സമയത്ത് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റായ ശ്രീ എം വെങ്കയ്യ നായിഡു ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ ഈ വാർത്ത നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ തന്നെ UAE-യിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം G7 ഉച്ചകോടിയിൽ കഴിഞ്ഞ് ജർമ്മനിയിൽ നിന്ന് നേരെ ഇന്ന് UAE-യിലാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ എല്ലാ കീഴ്വഴക്കങ്ങളും മാറ്റിവെച്ചുകൊണ്ട് UAE-യുടെ ഭരണാധികാരി തന്നെയാണ് അവിടെ എയർപോർട്ടിൽ ചെന്ന് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഈ പറയുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊന്നും തന്നെ ഭാരതത്തെ ലോങ് ടേമിൽ ഭാരതത്തെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ പറ്റാവുന്നിടത്തോളം, ചെയ്യാവുന്നിടത്തെല്ലാം സ്വന്തം രാജ്യത്തിനിട്ട് പണി കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരാണ് ഇവരെല്ലാം എന്ന് തുറന്നു കാട്ടാൻ വേണ്ടിയാണ് ഇത്രയും വിശദമായി ഇത് പറഞ്ഞത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആരാണ് ഈ ഹോക്കൈ? എവിടെ നിന്നാണ് ഈ ഒരു ട്വിറ്റർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? ആരാണ് ഈ ട്വിറ്റർ അക്കൗണ്ടിലെ ഈ പറയുന്ന പരാമർശങ്ങളെല്ലാം റീട്വീറ്റ് ചെയ്ത് ഇതിനെ ഇത്രയും വലിയ ഒരു തരംഗമാക്കാൻ ശ്രമിച്ചത്? ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള ട്വിറ്റർ അക്കൗണ്ട് ആണ് എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിയുന്നത്. അങ്ങനെ ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ട്വിറ്റർ അക്കൗണ്ടാണ്, ഈ ടൂൾ കിറ്റിൻ്റെ ഭാഗമായി ഇത് പ്രവർത്തിക്കുകയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ, അന്വേഷണത്തിൽ അത് പൂർണ്ണമായിട്ടും തെളിഞ്ഞാൽ, തീർച്ചയായിട്ടും മുഹമ്മദ് സുബൈറും മുഹമ്മദ് സുബൈറിൻ്റെ ഓൾട്ട് ന്യൂസും അയാളോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രതീക് സിനെയും, ഇവർക്ക് ചുക്കാൻ പിടിക്കുന്ന, അല്ലെങ്കിൽ ഇവർക്ക് കുട പിടിക്കുന്ന റാണ അയ്യൂബും ഒക്കെ അല്പം കൂടി വെള്ളം കുടിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം. നമസ്കാരം.